കാര്യങ്ങളൊക്കെ അനുകൂലമായ സ്ഥിതിക്ക് ഇനി കുറച്ചുനാള് നേരെ ചൊവ്വെ മുന്നോട്ട് പോണം. അഴിമതിക്കാര് കളം വിട്ടപ്പോ നല്ല നിലയിൽ സ്ഥാപനം മുന്നോട്ട് പോകുന്നു എന്ന് ഗാന്ധാരി അമ്മയ്ക്കും മകൾക്കും തോന്നണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ശൈലി തുടരാം. ഞാൻ ആരാണെന്നൊക്കെ നിങ്ങൾ പിന്നീട് അറിഞ്ഞാൽ മതി. ദേ ഈ മോൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഇപ്പോഴുള്ള പോസ്റ്റിൽ തന്നെ. അല്ല, ഗാന്ധാരിയമ്മ പറഞ്ഞിട്ടാണ് രഹനെ. അത് ഗാന്ധാരിയമ്മ തന്നെ പറയുന്നു മോൾ ഇവിടെ വേണമെന്ന്. അത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാ മതി. അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. ഞാനൊരിക്കൽ സാറിന്റെ മംഗലാപുരത്തുള്ള കമ്പനിയിൽ വന്നിട്ടുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, ഞാനത് ഓർക്കുന്നില്ല. ആ അല്ല, അതെന്തെങ്കിലും ആകട്ടെ, നാം പറഞ്ഞത് കേട്ടല്ലോ. എനിക്കേറെ വേണ്ടപ്പെട്ട കുട്ടിയാ. കള്ളവും സതിയും അറിയാൻ പാടില്ലാത്തവളാ. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോൾ അതിന് ബലിയാടാവാൻ പാടില്ല. രഹനയുടെ സത്യസന്ധത എനിക്കറിയാം. സതിയും വഞ്ചനയും മാത്രം അറിയാവുന്ന ഒരുത്തൻ തകർത്തു കളഞ്ഞ ജീവിതമാണ് ഈ കുട്ടിയുടേത്. ആ സാഹചര്യത്തിൽ നിന്നും ഒരു മോചനമായിരുന്നു മോൾക്ക് ഈ ജോലി. അത് മോൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോ മോൾ ഇട്ടേച്ചു പോകും. അല്ലാതെ മോളെ ആരും ഇവിടെ നിന്ന് നീക്കാൻ നോക്കണ്ട. നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പോയാലും മോള് പോകില്ല. ആ ഓർമ്മ വേണം. അയ്യോ സർ, തെളിവുകളോടെ കുറിപ്പ് എന്ന മാനേജറെ പിടിച്ചു. അയാളെ ഏത് നേരവും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് രഹനെയും. അങ്ങനെ രഹന അയാളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടാവും. അതാണെങ്കിലേ സത്യം. അല്ല, ഈ കളിയില് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ, അവരെ കറി വാരി തേക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെയും ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരും. അപ്പോ മോൾ ഇവിടെ തുടർന്നു അല്ലേ? ആയിക്കോട്ടെ. വാ മോളെ. ഈ വേഷം ഗാന്ധാരിനെ കാണിക്കാൻ പറ്റില്ല. ചോദിച്ചിട്ട് പറ. എന്തോ ലക്ഷണക്കേടുണ്ടല്ലോ. എനക്കും തോന്നി. എവിടെയോ കണ്ടു മറന്ന മുഖം. നമ്മള് പഞ്ചാബി പോയപ്പോഴായിരുന്നു അയ്യാ. ചിലപ്പോഴായിരിക്കും. എങ്കിലും ഹിന്ദി വശമില്ലാത്ത പഞ്ചാബിയോ അവ ശരിക്കും മുഖവും തന്നില്ല. മറ്റവൻ ഇവിടെ കിടന്ന് കരങ്ങുന്നുണ്ടെന്നൊരു വാർത്ത ഉണ്ടല്ലോ അയ്യാ. ഇനി ഏയ്, അതൊന്നും കാര്യാക്കാനില്ല. അവൻ മറിച്ച് അവന്റെ ശരീരാവശിഷ്ടങ്ങൾ മൃഗങ്ങൾ ആർത്തിയോടെ കഴിച്ചു കാണും. അതുകൊണ്ട് അവനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അതിനെ കുറിച്ച് നാൻ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് അത് വിട്ടുകളാ. ഏതായാലും അവനെ പോലത്തെ ഒരുത്തൻ ഈ പരിസരത്തും ഉണ്ട്. അതവനായിരിക്കില്ല. ആ എന്തായാലും താൻ ഇവിടെ നിൽക്കും. എന്റെ മോളെ പോലെ തന്നെ ശതിക്കപ്പെട്ടവളാണ് വഹന. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു കുറവും വരാൻ പാടില്ല. ഗാന്ധാരി സ്വന്തം മോളെ പോലെ തന്നെ അവളെ കരുതണം. ആരെന്ത് പറഞ്ഞാലും രഹനയും രോഹിണിയും ലീനയും ഒക്കെ
എത്രത്തോളം നല്ല പെൺകുട്ടികളാണെന്ന് നമുക്കറിയാലോ. ഗാന്ധാരി, എത്തിയോ? ആരാ പുറത്തേക്ക് പോയ സിഖുകാരൻ? ഏതോ സിംഗ് എന്ന് പറഞ്ഞു. എന്തോ ഒരു പന്തികേട് തോന്നി. കുഴപ്പക്കാരനല്ല, എസ്റ്റേറ്റ് ഒക്കെ ഇപ്പൊ അയാളാ നോക്കി നടത്തുന്നേ. ആൾക്കാർ ജോലിക്കെടുക്കുമ്പോ കുറച്ചുകൂടെ സൂക്ഷിക്കണം. കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ റഹനമോളനോട് പറഞ്ഞു. സൈറ്റ് എഞ്ചിനീയറും കേഷിയറുമാണ് പ്രശ്നം. എല്ലാത്തിനും ആ ജി എം ആയ ലേഡിയും കൂട്ടുണ്ട്. അവര് കുഴപ്പക്കാരി അല്ല നാരായണേട്ടാ. പിന്നെ റഹനയാണോ കുഴപ്പക്കാരി? ഭർത്താവ് മരിച്ചുപോയെന്നാ നിന്നോട് അവൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്റെ മോളെ ഇല്ലാതാക്കിയവന്റെ ചതിയിൽപ്പെട്ട കുട്ടിയാ. മകള് ജീവനതുല്ല സ്നേഹിച്ച വീട്ടുകാർക്ക് അതൊരു ഷോക്കായി. എന്ന് വെച്ചാൽ എന്റെ മോൾ ഉൾപ്പെടെ പല പെൺകുട്ടികളെ സ്നേഹിച്ച് ബലയിൽ വീഴ്ത്തിയതുപോലെ റഹനയെയും അവൻ വീഴ്ത്തിയതാണ്. ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം നടന്ന വിവാഹമായതുകൊണ്ട് കഥകൾ അറിഞ്ഞപ്പോ വീട്ടുകാരവളെ തള്ളിക്കളഞ്ഞു. പിന്നെ അവളെ നെഞ്ചിലേറ്റിയത് അവന്റെ തന്നെ ശതിയിൽപ്പെട്ട മറ്റു രണ്ട് പെൺകുട്ടികളാണ്, ഒരു റോഹിണിയും ലീനയും. അന്നവർ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ഭീതി തന്നെ ആ കുട്ടിക്കും ഉണ്ടായേനെ. അവളും ആത്മഹത്യ ചെയ്തേനെ. ഏതെങ്കിലും ട്രെയിനിന് മുമ്പിൽ തലവെച്ചേനെ. നിന്റെ ഭർത്താവ് ശതിയിലൂടെ മരണപ്പെട്ടപ്പോ നീ ഒരുപാട് കരഞ്ഞു. എന്റെ മോള് പോയപ്പോ ഞാനും. അങ്ങനെയുള്ള നമ്മള് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന റഹനയെ പോലുള്ള ഒരു പെൺകുട്ടിയെ തള്ളിക്കളയല്ല വേണ്ടത്, അടക്കി പിടിക്കുകയാണ് വേണ്ടത്. ശരി നാരായണേട്ട, അവൾക്കിനി ഒരു കുറവും ഉണ്ടാവില്ല. എന്റെ മോളെ പോലെ തന്നെ ഞാൻ അവളെ കരുതിക്കോളാം. അത് വേണം. എനിക്ക് ആ കുട്ടി ഒന്ന് കാണാൻ തോന്നുന്നു. നമുക്ക് പോയിട്ട് വരാം നാരായണേട്ട. എന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് പറയണം. അതൊന്നും വേണ്ട. നീ ഞാൻ പറഞ്ഞതുപോലെ മകളെ പോലെ കണ്ടാ മതി. മറ്റുള്ളവർ പറയുന്നതിന് കാതു കൊടുക്കുമ്പോ അവള് പറയുന്നതും ഒന്ന് ശ്രദ്ധിച്ചാ മതി. നീ വാ. കമ്പനിയിൽ തിരിച്ചു കയറി. പക്ഷെ അക്കൗണ്ട്സിൽ രഹന വേണോ വേണ്ടോ ഒന്ന് ചിന്തിക്കേണ്ടി വരും. ഇനി മുതൽ രഹന വെബ്സൈറ്റിലേക്ക് പോണം. എനിക്ക് തോന്നി എന്നെ മാറ്റൂന്ന്. എന്നെ പോലുള്ളവരെ തുടർന്നാൽ കണക്കിൽ കൃത്രിമത്വം കാണിക്കാൻ പറ്റില്ലല്ലോ. ആരടി ആരാ കൃത്രിമം കാണിക്കുന്നത്? എംഡിയുടെ സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എന്തും പറയാനായോ? അങ്ങനെ എന്തും പറയുന്ന ശീലം എനിക്കില്ല. പറയേണ്ടതേ പറയൂ. ഞാനാണ് ഈ കമ്പനിയുടെ ജി എം എങ്കിൽ ഞാൻ പറയുന്നത് മറ്റുള്ളവരെ കേട്ടേ പറ്റൂ. എന്താ എന്താ ഇവിടെ? ഞാൻ വെബ്സൈറ്റിലേക്ക് പോണോന്നാ മാഡം പറയുന്നേ. അധികം അലച്ചിലൊന്നും ഇവൾക്ക് കൊടുക്കണ്ട. ഓഫീസിൽ തന്നെ തുടർന്നാൽ മതി. പണം പോയ വഴി വേറെയാ. അതിൽ ഇവൾ പ്രതിയല്ല. ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് കണ്ടെത്തണം. അതിലാണ് യാമിനിയുടെ മിടുക്ക്. വ്യക്തമായ തെളിവോടെ ആളെ പിടിച്ചതാണല്ലോ. എന്നിട്ടും അതിലെന്തൊക്കെയോ പന്തികേടുണ്ട്. യാമിനി കുറുപ്പും രഹനയുമാണ് പ്രതികളെന്ന് തർപ്പിച്ചു പറയുകയും കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമാ ഇത്തരം സീനുകൾ ഉണ്ടായത്. കുറുപ്പിനെ എനിക്കറിയാം. അയാൾ പണത്തിനോട് ആർത്തിയുള്ള ആളല്ല. പിന്നെ എങ്ങനെയാ അത്രയും പണം അയാളുടെ വീട്ടിൽ വന്നതെന്ന് അമ്മ തന്നെ പറ. അത് മറ്റാരെങ്കിലും കൊണ്ടുവച്ചാലും പോരെ കൊടുക്കാൻ. കറക്റ്റ്, അങ്ങനെയും സംഭവിക്കാം. കുറുപ്പിന്റെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നു. ആ ചതി എന്നെങ്കിലും പുറത്തു വരുമേ. മോള് തന്നെ മുൻകൈ എടുത്ത് എല്ലാം പുറത്തു കൊണ്ടുവരണം. നാരായണേട്ടൻ കഥകളൊക്കെ പറഞ്ഞതോടെ മോളെ എനിക്ക് വിശ്വാസമായി.
അദ്ദേഹം കള്ളം പറയില്ല. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ അവിശ്വസിക്കുന്നുമില്ല. ആ നാരായണേട്ടൻ പുറത്തു നിൽപ്പുണ്ട്, മോളെ കാത്ത് ചെല്ലെ. ആ മോളെ, മോളിപ്പോ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസില് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം, എങ്കിലും വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചോ. അതെന്റെ മാത്രം അഭിപ്രായമല്ല, നാരായണേട്ടനും അങ്ങനെ തന്നെയാ പറഞ്ഞേ. തൽക്കാലം അത് വേണ്ടമ്മേ, ഇപ്പൊ പോകുന്ന പോലെ അങ്ങ് പോട്ടെ. ആരോ എന്തോ വന്ന് പറഞ്ഞു എന്ന് കരുതി ഇത്രയ്ക്കൊക്കെ രഹനെ വിശ്വസിക്കണോ? ആരോ എന്തോ വന്ന് പറഞ്ഞെന്നോ? അദ്ദേഹം ഞങ്ങൾക്ക് അന്യനല്ല. അദ്ദേഹത്തിന്റെ വാക്കുകള് കാവേരി മോളുടെ അച്ഛൻ പോലും അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങളായിട്ടത് ധിക്കരിക്കുന്നത് ദൈവം നിന്നെയാണ് എന്ന് മാത്രമല്ല, ഒരാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകുമ്പോഴാണ് അയാളെ രക്ഷിക്കാൻ മറ്റൊരാൾ അവതരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു നാരായണേട്ടന്റെ. എന്നുവെച്ചാ രഹനയുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരിയുണ്ടെന്നർത്ഥം. അല്ലെങ്കിൽ രഹന ഇപ്പോ പുറത്തു പോയനെ. ഇതിനകത്ത് മറ്റാരുടെയൊക്കെയോ മനസ്സിൽ ചെളി പുരണ്ടിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് കണ്ടെത്തണം. അത് യാമിനിയുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ വന്നപ്പോ കണ്ടു മോള് നേരിടുന്ന പ്രശ്നങ്ങളും പറഞ്ഞു. രഹനയും പ്രതിസ്ഥാനത്താണ്. പിന്നെ ഞാൻ യാമിനി മാഡത്തോട് പറഞ്ഞിട്ടാ അറസ്റ്റ് ഒഴിവാക്കിയത്. എന്തിനാ രഹനെ കമ്പനിയെ വഞ്ചിക്കുന്നവർക്ക് കൂട്ടു നിൽക്കുന്നത്? അതുകൊണ്ട് ജോലി പോയില്ലേ? ആര് പറഞ്ഞു പോയെന്ന്? ജോലിയൊക്കെ അതുപോലെ തന്നെ തുടരും. എടോ തനിക്ക് രഹനയെ അറിയില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോ രഹന പറയുന്നതും കൂടി താൻ കേൾക്കണ്ടേ? ശതി എന്തെന്നറിഞ്ഞവളാ മോള്. അതുകൊണ്ട് ഇനി പണത്തിന് വേണ്ടി വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട കാര്യമില്ല. അറിയാം സർ. പിന്നെ കമ്പനിയുടെ മാനേജറുടെ വീട്ടിൽ നിന്നും തൊണ്ടി മുതൽ കിട്ടിയല്ലോ സർ. അത് ആരെങ്കിലും ഇവിടെ കൊണ്ടുവച്ചതായിക്കൂടെ? അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. കുറുപ്പ് സാറിനെ എനിക്കറിയാം, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാ. അയാളെ വിടണമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. അതിപ്പോ യാമിനി മാഡം കമ്പനിയുടെ ജനറൽ മാനേജർ മാത്രമാണ് അവള്. എം ഡി ഗാന്ധാരി മകളുമാ, അവർക്ക് കുഴപ്പമില്ല. പിന്നെന്താ പ്രശ്നം? ഗാന്ധാരി അമ്മയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല. ഗാന്ധാരി അമ്മ സാറുമായിട്ട് അടുത്ത ബന്ധമാണോ? ആ സാമാന്യം തർക്കേടില്ലാത്ത ബന്ധമുണ്ട്. മാൻ പറഞ്ഞാൽ അവർ കേൾക്കും. അതുകൊണ്ടാ റഹന മോളെ ജോലിയിൽ തിരിച്ചെടുത്തത്. പ്രതികള് മറ്റുള്ളവരാ സർ. അവര് ശരിക്കും കുറുപ്പ് സാറിനെ എന്നെ ട്രാപ്പിലാക്കിയതാ. ഞങ്ങള് പുറത്തു പോയാലേ അവരുടെ കാര്യങ്ങൾ നടക്കൂ. ഗാന്ധാരിയമ്മയുടെയും മകളുടെയും കണ്ണിൽ പൊടിയിട്ടിട്ട് അവർക്ക് തഴച്ചു വളരാൻ പറ്റൂ. കേട്ടല്ലോ, ഇതാണ് സത്യം. എന്നാ പിന്നെ എനിക്കെന്താ പ്രശ്നം? ഞാൻ ഇപ്പൊ തന്നെ അയാളെ വിട്ടേക്കാം. കുറുപ്പ് സാറിനെ തല്ലിയോ? അത് പിന്നെ അയാളൊന്നും സമ്മതിക്കാതെ വന്നപ്പോ ചില പോലീസ് മുറകള്
എന്താടോ ഇത്? തെറ്റ് ചെയ്യാത്തവൻ എങ്ങനെയാണോ കുറ്റം സമ്മതിക്കുന്നത്? ആ ഇറക്കി വിട്. ഡോ സർ, ആ കുറിപ്പിനെ ഇങ്ങനെ ഇറക്കിണ്ടോ? ശരി സർ. ആ യാമിനി മാഡം അത്ര നല്ലവരൊന്നുമല്ല, അവരെയും സൂക്ഷിക്കണം. എല്ലായിടത്തും നീ ജയിക്കോടാ ശരത്തെ, ആരെങ്കിലും ജയിക്കോ? തക്ക സമയത്ത് ഗൗഡ വന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? അയാളിലൂടെ അവള് ഗാന്ധാരിയമ്മയുടെ വിശ്വാസം പിടിച്ചു പറ്റി. ഇനി അവളെ വഞ്ചിച്ചത് ആരാണെന്ന് അവൾക്ക് ഗാന്ധാരിയമ്മയോട് പറയാൻ പറ്റും. ഗൗഡയുടെ മകളെയും അവളെയൊക്കെ ഒരാള് തന്നെയാ ട്രാപ്പിലാക്കിയതെന്ന് ആ അസുരൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അത് പ്രശ്നം തന്നെയാണ്. ഇനി ഗാന്ധാരിയമ്മ അവളോട് കൂടുതൽ അടുപ്പം കാട്ടിയാൽ അവളുടെ കയ്യിൽ കാണുമല്ലോ ഇഷ്ടംപോലെ എൻ്റെ ഫോട്ടോ. അതുകൊണ്ടൊന്ന് കാട്ടിക്കൊടുത്താ എല്ലാം പൊളിയും. ആ അതിനുള്ള സാധ്യത കൂടുതലാ. ഇനിയിപ്പോ എന്തൊരു പരിഹാരം? മരണം തന്നെയാ, രഹനയുടെ മരണം. ദേ ഇതിനു മുമ്പ് നീ ഒരു ദിവസം അവളെ കൊല്ലാൻ പോയപ്പോ ശരീരം ചതഞ്ഞാ തിരിച്ചു വന്നത്, ആ ഓർമ്മ വേണം. ഒരുത്തൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. അത് ശരിയാടോ, അവൻ ഏത് വഴി വരും പറയാൻ പറ്റത്തില്ല. എന്നാലും തീർത്തേ പറ്റൂ അവളെ. എന്റെ സഹായം വേണ്ടി വരോ? അത് കൂടുതൽ അപകടം ചെയ്യും. താൻ എനിക്ക് രണ്ട് ബാറ്ററി സംഘടിപ്പിച്ച് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. പോണതൊക്കെ കൊള്ളാം, പക്ഷെ കൊന്നിട്ടേ വരാവൂ. ഇന്നവളുടെ മരണം നടക്കില്ല, പക്ഷെ നാളെ അതുണ്ടാവും. ഇനി ആ നാശത്തിന് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലടോ. അവളുടെ ചൂട് പിടിച്ച് രോഹിണി ലീനയൊക്കെ ഗാന്ധാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലാവും. ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ ഫോട്ടോ അവർ കാണിക്കാതിരിക്കില്ലല്ലോ. ഇതിനു മുമ്പ് നരനും നന്ദനും എൻ്റെ ഫോട്ടോ അവരെ കാണിച്ചു, പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ നാവിൻ്റെ ശക്തി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ ഇനി അത് നടക്കില്ല. ഗൗഡയിലൂടെ രഹന അത്രയ്ക്ക് ഗാന്ധാരിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു. അങ്ങനെയുള്ളവൾ ഇനി ഒരിക്കലും ഗാന്ധാരിയുമായിട്ട് കാണാൻ പാടില്ല, അവളുടെ നാവിൽ നിന്നൊന്നും പുറത്തു വരാനും പാടില്ല. കടടച്ചിട്ട് പോകാൻ പോവാണോ? ആ അതെ. തനക്കും തന്റെ വീട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട രഹനയ്ക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് സോൾവ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എം ടി ഗാന്ധാരിയമ്മ വർഷങ്ങളായി ഞാനുമായിട്ട് അടുപ്പമുള്ള ആളാ. അല്ല സാർ, ആ സ്ഥലത്ത് വന്നത് ആ ചതിയനെ തിരക്കിയാണോ? അവൻ ആ പരിസരത്തുണ്ടെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല, അനക്കങ്ങനെ ഒരു അറിവും കിട്ടിയിട്ടില്ല. അല്ല, അവിടെ പോയി മടങ്ങിയൊരു ദിവസം നരന്റെ നേരെ ആരോ വെടിവെച്ചിരുന്നു, കൊല്ലാൻ തന്നെയായിരുന്നു ശ്രമം. അപ്പോഴും നരൻ സംശയിച്ചത് അവനെ തന്നെയായിരുന്നു. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നെന്താ, അവൻ മറിച്ചു കഴിഞ്ഞു. എന്റെ പിള്ളേര് വാക്ക് പാലിക്കുന്നവരാ, അവരുടെ ജീവൻ പോയാലും എന്റെ വാക്ക് കേൾക്കണമെന്ന് നിർബന്ധമുള്ളവരാ, അതുകൊണ്ട് എനക്ക് സംശയമൊന്നുമില്ല. അല്ല, പലരും അവനെ കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ എനിക്ക് സംശയം തോന്നിയത്. സാറിപ്പ പറഞ്ഞ ഈ ഗാന്ധാരിയമ്മയുടെ വീട്ടിൽ പോലും അവനുണ്ടോന്ന് എല്ലാരും സംശയിച്ചിരുന്നു. അവന്റെ ജഡം കാണാത്തോണ്ടാ ഇങ്ങനെയൊക്കെ. അതോ ഒരു പ്രശ്നമാണല്ലോ സർ, ഇതുപോലെ അവൻ മരിച്ചെന്ന് ഉറപ്പിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്.
എന്നാൽ ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പിന്നെ അവനെപ്പോലെ ഒരുപാട് പേരുണ്ട്. അവനെ കാണാതായ നാളുകളില്, അവനെ അന്വേഷിച്ചു നടന്ന സമയങ്ങളില് അവനെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാരെ കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ ശരീരത്തിൽ കയ്യും വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ആരെങ്കിലും ആവാനേ വഴിയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. ആ മഹാപാപി യാത്രയായി കഴിഞ്ഞു. അതുകൊണ്ട് നരനെ ആക്രമിച്ചത് അവനല്ല, മറ്റാരോ ആണ്. ആ അയാളും ഒരു കാലത്ത് ഗുണ്ടയായിരുന്നല്ലോ. ബാളെടുത്തവൻ ബാളാലെ എന്നൊരു സ്വല്ലുണ്ട്. ആ സ്വല്ല് സത്യമായി വരുന്നത് അവര് നന്നാകുമ്പോഴായിരിക്കും. സൂക്ഷിക്കാൻ പറ നരനോട്. നന്ദനും സൂക്ഷിക്കണം. ശരിയെന്നാ. ശരി. ഒപ്പം കൂടുമ്പോൾ ഇനി പ്രേക്ഷകർ ആഗ്രഹിച്ച ആ പതനം, പാപിയുടെ പതനം. മറ്റൊരു പാപിയായി ഇവൾ ഇങ്ങനെ പന പോലെ വളരുമ്പോൾ ഒന്നേ ഒന്ന് അഹങ്കാരത്തിന്റെ ഈ വെളുത്ത ചിരി ഉടൻ കറുക്കും.